ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പാരൻ ടെക്കീസ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആര്യ നിവാസ് ഹോട്ടലിലാണ്, ട്രിവാൻഡ്രത്തുള്ള തമ്പാനൂറുള്ള ആര്യ നിവാസ്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇവിടുത്തെ ഇഡലിയാണ് സ്പെഷ്യൽ, പിന്നെ ദോശ, നോർത്ത് ഇന്ത്യൻ ഡിഷസ്, പിന്നെ അത്യാവശ്യം നല്ല ആംബിയൻസ് ആണ്. ഫാമിലിയായിട്ടൊക്കെ വന്ന് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ്. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്, റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡിൻ്റെയും തൊട്ടടുത്താണ്. കൈരളി എന്നുള്ള ശ്രീ തിയേറ്ററിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണിത്. അപ്പോൾ മേളിലും ഉണ്ട്, താഴെ ഉണ്ട് റെസ്റ്റോറൻറ്റ്. നമുക്ക് മേളിൽ പോയി നോക്കാം. മേളിലാണ് എ സി റെസ്റ്റോറൻറ്റ്, നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്. തമിലിയൻസ് നടത്തുന്നതാണ്. അവരുടെ മെയിൻ ഡിഷസ് ഇഡ്ലി, ദോശ, പിന്നെ പൂരി മസാലയൊക്കെ നല്ല വെറൈറ്റിയാണ്. ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ ദോശ, ഇഡ്ലി ഒക്കെ. ഇതാണ് ഫസ്റ്റ് ഫ്ലോറുള്ള റെസ്റ്റോറൻറ്റ്. നമ്മൾ മെനു നോക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മെനു. ചൈനീസ് ഐറ്റംസ്, ഉച്ചയ്ക്കുള്ള മീൽസ് സ്പെഷ്യൽ ആണ്. ഐസ്ക്രീംസ്, ഓഡിയോറീൻസ്, അങ്ങനെ എല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് മെനു നോക്കിയിട്ട് ഓർഡർ ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു സെറ്റ് ഇഡ്ഡലി, ഒരു മസാല ദോശ, ഒരു ഒണിയൻ ഉത്തപ്പം, പിന്നെ രണ്ട് വട, പിന്നെ രണ്ട് കോപ്പി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡ് എങ്ങനെയാണെന്ന് ട്രൈ ചെയ്യാം. ഫുഡിന് വേണ്ടി വയ്ക്കുക. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്ത വടയും ഉത്തപ്പവും ഇഡ്ഡലിയും ദോശയും മസാല ദോശയും എല്ലാം വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ കാണാം. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇഡ്ഡലി ആദ്യം ട്രൈ ചെയ്യാം, അതോ വട ട്രൈ ചെയ്യാം? വട ട്രൈ ചെയ്യാം. റെഡ് കളർ ചട്നിയുണ്ട്, വൈറ്റ് കളർ ചട്നിയുണ്ട്, സാമ്പാർ. പൊടി തരാന്ന് പറഞ്ഞു പൊടി ചോദിക്കുന്നു. വടനെ കുറിച്ച് പറയുന്നത് നല്ലതാണ്, കുട്ടിക്കാലം തൊട്ട് എൻ്റെ ഫേവറേറ്റ് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറേറ്റ് ഫുഡാണ് വട. അപ്പോൾ വട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ വട നല്ല സ്പെഷ്യലാണ്, നല്ല ക്രിസ്പിയാണ്. ക്രിസ്പിയും ചൂടിപ്പോൾ ഉണ്ടാക്കിയതാണ്. എനിക്ക് പരിപ്പോടെ ഇഷ്ടമാണ്, പക്ഷേ എന്നാലും മൈ ഫേവറേറ്റ് ഈസ് ദിസ്. അടുത്ത നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ സ്പെഷ്യാലിറ്റിയാണ്, അത് ഇഡ്ഡലിയാണ്. ഏറ്റവും സോഫ്റ്റും ഏറ്റവും സൂപ്പർ ഇഡ്ഡലി ട്രിവാൻഡ്രത്ത് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ഇതെന്നാണ് പൊതുവേ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇഡ്ഡലി ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് പൊടി വേണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ചേട്ടൻ നമുക്ക് സ്പെഷ്യലായിട്ട് പൊടിയെ കൊള്ളുന്നതാണ്. ഇവിടെ നോർമലി കിട്ടുന്നത് മറ്റേ എണ്ണയിലിട്ട് സെയിം സാധനമാണ്, പൊടിയെ കൊണ്ട് തന്ന് നമുക്ക് ഇഡ്ഡലിയും പൊടിയും ചട്നി സാമ്പാർ ട്രൈ ചെയ്യാം.
നല്ല സോഫ്റ്റ് ഇഡ്ഡിയാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയപ്പോൾ നിനക്ക് ഇത്രയും സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. റേറ്റ് ഓക്കെ ആണ്. ഒരു പേര് പ്ലേറ്റ് കിട്ടുന്നെങ്കിൽ 45 രൂപയാണ്. മൊത്തപ്പം എനിക്ക് വന്ന് 95-100 ആണ്. മസാല ദോശയും ഓൾമോസ്റ്റ് സെയിം റേറ്റാണ്. വട ഒരു വടയ്ക്ക് 25 ആണ്. ₹5-10 ഡിഫറൻസ് ഉണ്ടാവും എല്ലാ ഡിഷസും. അപ്പോൾ ലോ ബഡ്ജറ്റിലുള്ളവർക്ക് താഴെ നിന്ന് കഴിക്കും. താഴെ ഇത്രയും ക്ലീനും ഇതും ഇല്ല, പക്ഷെ എന്നാലും താഴെയും കൊള്ളാം. സെയിം ഫുഡ് തന്നെയാണ് സാർ. ഇഡലി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ വന്ന് ട്രൈ ചെയ്താലും മതി. അപ്പോൾ അടുത്തത് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഓണിയൻ ഉത്തപ്പമാണ്. അമലയുടെ ഫേവറേറ്റ് ഡിഷാണ്. എനിക്കും ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ കഴിക്കും. പക്ഷേ മസാല ദോശ നെയ് റോസ്റ്റൊക്കെ പോലെ ഫേവറേറ്റ് അല്ല. എൻ്റെ ടോപ്പ് ഫേവറേറ്റ് ഡിഷ് എന്ന് പറഞ്ഞാൽ ദോശ വെച്ചാൽ നെയ് റോസ്റ്റും പടയും ഈ ഒരു കോമ്പിനേഷൻ പൊടിയിലാണ്. നല്ലതാണ്, പക്ഷെ ചൂട് പോയുണ്ട് അത്ര. നമ്മളത് വെയിറ്റ് ചെയ്തിരുന്നു. ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെ കുട്ടിക്കാലം തൊട്ട് ഞങ്ങളിവിടെ വരുന്നതാണ്. അമ്മ അമ്മയായിട്ടും അമ്മ ഞങ്ങളെ കൊണ്ടുപോയി എന്നെ ചേച്ചി. നമ്മൾ വൈകിട്ട് വന്ന് ഈ ദോശ, നൂഡിൽസ്, പൊറോട്ട അങ്ങനെ എല്ലാം ഇവിടുത്തെ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തമ്പാനൂർ ഏരിയയിൽ വന്നിട്ട് ബെസ്റ്റ് ഇഡ്ഡലി കഴിക്കണമെങ്കിൽ എന്തായാലും ഇത് ട്രൈ ആവുന്നതാണ്. സൂപ്പറാണ്. അരി നിവാസ് വെജ് റെസ്റ്റോറൻറ്റ് അത്യാവശ്യം വൃത്തിയുള്ള ആംബിയൻസൊക്കെ ഉള്ള ഇതാണ്. ഒരു 8-10 വർഷം മുമ്പ് തൊട്ടേ വരുമ്പോൾ കാണുന്ന ആളെ ഇപ്പോഴും കാണാറുണ്ട്. വെയിറ്റേഴ്സൊക്കെ പണ്ടോട്ടേ ഉള്ളതാണ്. ഇവർക്ക് സ്പെഷ്യൽ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആ തിയേറ്ററിൻ്റെ സൈഡിലൊരു റോഡുണ്ട്. അങ്ങോട്ട് സ്പെഷ്യൽ ഇവർക്ക് പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്നത് മസാല ദോശയാണ്. ഇതാണ് ഇവിടുത്തെ മസാല. നമ്മുടെ ചില റെസ്റ്റോറൻറ്റ്സ് കിട്ടുന്ന ഒരു ബീറ്റ്റൂട്ട് ഒന്നും ഇട്ടിട്ട് ഉള്ള സാധനമല്ല. നല്ല ഉരുളകിഴങ്ങ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. ഓവർ സ്പൈസിയും അല്ല, ജസ്റ്റ് ആ വേണ്ട ലെവൽ തന്നെയാണ്. ഉണീൻ മുത്തപ്പത്തിനകത്ത് നിറച്ച് ഉണീൻ കൂടുതൽ ഇട്ടിട്ടുണ്ടെന്നാണ്. അത്രയും നല്ല ടേസ്റ്റിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് ബില്ല് കിട്ടി. 352 രൂപയാണ് അതാണ് ബില്ല്. അപ്പോൾ അത്യാവശ്യം റീസണബിളായിട്ടുള്ള ഇതാണ് തോന്നുന്നത്. ഞങ്ങൾ 3 പ്ലേറ്റ് ഡിഷസും കഴിച്ചിട്ടുണ്ട്. വട, ടീ, കോഫി അങ്ങനെ എല്ലാം കഴിച്ചു. 350 ഓക്കെയാണ് രണ്ടുപേർക്കും. എന്തായാലും ട്രാൻഡർ സിറ്റിയിൽ വരുന്നുണ്ടെങ്കിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്ന ഒരു റെസ്റ്റോറൻറ്റ്. നല്ല ആംബിയൻസ് ആണ്. ഈ സൈഡിലൊക്കെ ഇവർ പെയിൻറ്റിങ്സ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ബില്ല് കൊടുത്തിട്ട് ഇറങ്ങാം. അമലയുടെ ട്രീറ്റാണിത്. അമലയാണ് ബില്ല് കൊടുക്കുന്നത്. അമല ഇതിനോട്ട് പേ ചെയ്തു. അപ്പോൾ നമ്മൾ ആര്യ നിവാസിന് ഇറങ്ങാൻ പോകണം. എന്തായാലും തമ്പാനൂർ ഏരിയയിലൊക്കെ വരികയാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റാണ്. ഞങ്ങൾ വലിയ ഫുഡ് വ്ളോഗേഴ്സ് ഒന്നുമല്ല. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ട്രാവൽ ചെയ്യുന്നതിൻ്റെ പാട്ടായിട്ട് കയറുന്ന റെസ്റ്റോറൻറ്റ്സിൽ ഉള്ളൊരു വീഡിയോ ജസ്റ്റ് ഇട്ടോന്നുള്ളൂ. പിന്നെ എന്തായാലും എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യാം. പിന്നെ സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ദ ട്രാവൽ ടെക്കീസ് .com ആണ് നമ്മുടെ വെബ്സൈറ്റ്.
അതുവഴി നമ്മളെ കോൺടാക്ട് ചെയ്യാം. അല്ലാതെ ട്രാവൽ ടെക്കീസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം വഴി നമ്മളെ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും സജഷൻസോ ഇമ്പ്രൂവ്മെൻസോ ഉണ്ടെങ്കിൽ അറിയിക്കുക, കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, എങ്ങനെ വേണോ അറിയിക്കുക. അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.